മോസ്റ്റ് അണ്ടർറേറ്റഡ് ബൈക്ക് ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റുന്ന മോജോ ഡിസ്കണ്ടിന്യൂ ആയിരിക്കുകയാണ്. മഹീന്ദ്ര എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു ബ്രാൻഡിന് ഈ ഒരു ബൈക്ക് അഡ്വർടൈസ് ചെയ്യാൻ അവർക്ക് വലിയ പാടൊന്നുള്ള കാര്യമല്ല. പക്ഷെ എന്തുകൊണ്ടോ അവർ അതിനുവേണ്ടി മുതിർന്നില്ല, അവർ അത് ചെയ്തതുമില്ല എന്നൊക്കെ എന്ന് പറയുന്നത്. ഈ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു പ്രശ്നവും അതേപോലെ നമ്മുടെ സർവീസിൻ്റെ ഒരു അഭാവവും കാര്യങ്ങളും, അതിൽ ഒന്നാമത്തെ റീസൺ എനിക്ക് തോന്നുന്നത് ആ സൈഡിലോട്ട് കാണാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം ഈ ഒരു വീഡിയോ ചെയ്യണമെന്നൊട്ട് പ്രതീക്ഷിച്ച വീഡിയോ ഒന്നുമല്ല, പക്ഷേ ഈ വീഡിയോ ചെയ്യേണ്ടി വരുമെന്നും അറിയായിരുന്നു. അത് ദാ ഇന്നാണ് ആ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോജോ, ദ മോസ്റ്റ് അൺറേറ്റഡ് ബൈക്ക് ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റുന്ന മോജോ ഡിസ്കണ്ടിന്യൂ ആയിരിക്കുകയാണ്. സിംഗിൾ സിലിണ്ടറിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബൈക്ക്, ഒന്നിൽ സിംഗിൾ സിലിണ്ടറിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന വിരലുണ്ടാവുന്ന ബൈക്കുകളിൽ ഒരു ബൈക്കായിരുന്നു നമ്മുടെ മോജോ എന്ന് പറയുന്ന. ആ വിരലുണ്ടാവുന്ന ബൈക്കുകളിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഏറ്റവും ടോപ്പിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ബൈക്ക് തന്നെയാണ് മോജോ. അതായത് എന്താ പറയുക, സൗണ്ട് കൊണ്ടും അല്ലെങ്കിൽ എൻജിൻ്റെ റിഫൈൻമെൻറ്റ് കൊണ്ടും എല്ലാം കൊണ്ടും പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു ഒരു മോജോ എന്ന് പറയുന്നത്. അത് എന്താ പറയുക, 2016-ലോ 2015-ലോ ആണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത. അന്ന് തൊട്ടേ അല്ലെങ്കിൽ ഇന്ന് വരെ ആ ഒരു വണ്ടിക്ക് ആ ഒരു എൻജിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു റിഫൈൻമെൻറ്റ് അതേപോലെ ഈ ഒരു സൗണ്ട് കാറ്റഗറി ഒന്നിലും വേറെ ഒരു വണ്ടിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഡ്യൂക്ക് പോലത്തെ വണ്ടികളോട് ആ ഒരു അത്രയും റെസ്പോൺസ് നമ്മളെ വണ്ടി കിട്ടത്തില്ല. കാരണം ഇതൊരു എന്താ പറയുക, സ്പോർട്സ് ട്യൂറാണ്. മറ്റതാണെങ്കിൽ സ്പോർട്സ് ട്യൂറർ എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു കാറ്റഗറി വ്യത്യാസമുണ്ട്. അതേപോലെ അത് കുറച്ചുകൂടെ നേക്കഡാണ്. അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻ്റ് അങ്ങനെയാണ്, അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്ന അത്ര. പിന്നെ അതിൻ്റെ ഒരു ത്രോട്ടർ റെസ്പോൺസും കാര്യങ്ങളൊന്നും നമുക്ക് മോജോയ്ക്ക് വരുന്നില്ല. അതൊക്കെ സത്യം തന്നെയാണ്. നമ്മളെ വണ്ടി പെട്ടെന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂക്ക് പോലെ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഇതൊന്നും കിട്ടത്തില്ല. പക്ഷേ ടോപ്പിൻ്റെ നമ്മളെ വണ്ടിക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഏകദേശം 160 something ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന 160+ ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയായിരുന്നു മോജോ എന്ന് പറയുന്ന. പക്ഷേ എന്തുകൊണ്ടെന്നറിയാൻ വയ്യ, വണ്ടി ഭയങ്കര അണ്ടർറേറ്റഡായിട്ടുള്ള വണ്ടിയായിരുന്നു. പക്ഷേ വണ്ടി ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞവർക്ക് ഈ വണ്ടിയോട് ഭയങ്കരമായിട്ട് ഓട്ടിക്കാനുള്ളൊരു ഫീലും അതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ വണ്ടിയും അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു വണ്ടിയുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഓടിക്കാൻ തോന്നുന്ന വണ്ടികളൊക്കെ വളരെ ചുരുക്കമാണ്. പക്ഷേ നമ്മുടെ മോജോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വണ്ടിയാണ്. ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ ഞാൻ ഇവിടെ ആവശ്യം പോലെ മോജോസ് കണ്ടു. ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ട് ഏകദേശം 1 week ആവുന്നേ ഉള്ളൂ ഇവിടെ. അപ്പം വണ്ടി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മോജോ ഇങ്ങനെ ആവശ്യം പോലെ കൊച്ചി എറണാകുളം ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ സൈഡിലോ ട്രിവാൻഡ്രം ആ സൈഡിലോട്ടൊന്നും ഓവറായിട്ടൊന്നും മോജോ കാണുന്നില്ല, വളരെ ചുരുക്കമായിട്ടേ കാണുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ റീസൺ എനിക്ക് തോന്നുന്നത് ആ സൈഡിലോട്ട് കാണാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, 2 സ്ഥലത്തുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു സ്ഥലത്ത് അങ്ങോട്ട് വർക്കിംഗ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം സർവീസ് സെൻറ്റേഴ്സിൻ്റെ ഒരു അഭാവവും നമ്മൾ ഈ വണ്ടിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു നല്ലപോലെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സർവീസ് ചെയ്യാൻ എത്ര ലോങ് ഓടേണ്ടി വരുമോ, അല്ലെങ്കിൽ സർവീസ് ഒരുപാട് കോസ്റ്റ് ആവുമോ, സർവീസ് സെൻറ്റേഴ്സിൽ കൊണ്ടുപോയാൽ പണി കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളും കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ വണ്ടി ഒരുപാട് ആൾക്കാർ എടുക്കാൻ മടിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്. അത് ഒരു കാര്യം ശരിയാണ്, നമ്മുടെ ഈ ഒരു സർവീസ് സെൻറ്റേഴ്സ് കുറവാണ്. അതേപോലെ എല്ലാ സർവീസ് സെൻറ്റേഴ്സും പൊളിയാണെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് 1-2 സർവീസ് സെൻറ്റേഴ്സ് എന്ന് ഭയങ്കര ശോകം അനുഭവമാണ് നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ട് കിട്ടുന്നത്. അതായത് ഒരു കംപ്ലയിൻറ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ വണ്ടിക്ക് ഇങ്ങനെ ഉള്ളതാണ്, അല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്തോരില്ല ഈ വണ്ടിക്ക് ഇങ്ങനെ ഉള്ളതാണ്, ഈ വണ്ടി ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ അവർ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് ഞാൻ സർവീസ് സെൻറ്റർ എല്ലാം സെറ്റല്ല എന്ന് പറഞ്ഞത് കേട്ടോ. ചിലപ്പോൾ ചിലവർക്ക് നല്ല അനുഭവം കാണുകയുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് നമ്മൾ സർവീസ് സെൻറ്റർ ചില സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ കേട്ടോ. അപ്പം സർവീസ് സെൻറ്റേഴ്സ് ഇല്ലാത്തതാണ് ഒരു അഭാവം. പിന്നെ അതേപോലെ മഹീന്ദ്ര എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു ബ്രാൻഡിന് ഈ ഒരു ബൈക്ക് അഡ്വർടൈസ് ചെയ്യാൻ അവർക്ക് വലിയ പാടൊന്നുള്ള കാര്യമല്ല. പക്ഷെ എന്തുകൊണ്ടോ അവർ അതിനുവേണ്ടി മുതിർന്നില്ല, അവർ അത് ചെയ്തതുമില്ല. അവർ അഡ്വർടൈസ് ചെയ്തിട്ടേ ഇല്ല ഈ ഒരു വണ്ടി എന്ന് പറയുന്ന. ഇത് അഡ്വർടൈസ് ചെയ്തത് അല്ലെങ്കിൽ ഇത് നാട്ടുകാർ അറിയുന്നത് അല്ലെങ്കിൽ എല്ലാവരും അറിയുന്നത് എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെയൊക്കെയാണ് എല്ലാവരും ഈ ഒരു വണ്ടിയുടെ മെറിറ്റ്സ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ്, ഈ വണ്ടി എങ്ങനെയാണ്, ഈ വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ എങ്ങനെയാണ്, കാര്യങ്ങളെല്ലാം അറിയുന്നത് അങ്ങനെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഏതൊരു യൂട്യൂബറിൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ എല്ലാവരും നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കും ഈ ഒരു വണ്ടി അൺറേറ്റഡ് വണ്ടിയാണ്, അതേപോലെ മഹീന്ദ്ര കാര്യമായിട്ട് ഒരു കാര്യവും ഈ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പം അതാണ് ഈ ഒരു വണ്ടിയിലെ ഒരു മെയിൻ എന്താ പറയുക, ആ ഒരു സെയിലിന് ഇമ്പാക്റ്റ് കിട്ടാനുള്ള, സെയിലിൻ്റെ ആ ഒരു കുറവിന് ഇമ്പാക്റ്റ് അടിക്കാനുള്ള കാര്യങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു പ്രശ്നവും അതേപോലെ നമ്മുടെ സർവീസിൻ്റെ ഒരു അഭാവവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ആയിരിക്കണം ആ ഒരു സെയിൽസ് നമുക്ക് നല്ലപോലെ പ്രതീക്ഷിച്ച പോലെ മഹീന്ദ്രയെ കിട്ടായിരുന്നു. ഇനിയിപ്പം മഹീന്ദ്ര മിക്കവാറും ഇനി ഒരു അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരു വിൻറ്റേജ് ടൈപ്പൊക്കെ ചിലപ്പോൾ ഇറക്കുമായിരിക്കും. അവർ കൂടുതൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ള ആ ജാവയൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ, അപ്പം ജാവയൊക്കെ കൊണ്ടുവന്ന പോലെ മിക്കവാറും ഇത് കൊണ്ടുവരും. പക്ഷേ ജാവയ്ക്ക് കൊടുത്തൊരു പബ്ലിസിറ്റി മോജോ കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ആ മോജോയുടെ സെയിം എഞ്ചിൻ ഒരുപാട് ഒരുപാട് റീട്യൂൺ ചെയ്ത് മോജോ അത്ര കപ്പാസിറ്റി ഉള്ളതല്ല ജാവയുടെ എഞ്ചിൻ എന്നാണ് എൻ്റെ വിശ്വാസം. അതേ അത്രയും സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും വരുന്നതല്ല സ്റ്റോക്കിൽ. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ മോജോ കുറച്ചുകൂടെ ഹിറ്റാണ് തോന്നുന്നു. പിന്നെ അതേപോലെ ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഇറങ്ങിയ കാലത്ത്, അതായത് വണ്ടി ഈ സെഗ്മെൻറ്റിലോട്ട് വന്ന സമയത്ത് എല്ലാവർക്കും ഈ ഒരു വണ്ടിയിൽ ഈ ഒരു ഡിസ്പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവരും നല്ല ഈ ഒരു ഇത്രയും ബൾക്കായിട്ടുള്ള ബൈക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രശ്നം നമ്മുടെ മോജോ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ കംപ്ലീറ്റ് മാറും. ഇപ്പോഴും ഈ ഒരു എക്സ് ടി മോഡലിന് വേണ്ടി ബേക്ക് ചെയ്ത് നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാൻ ഈ മോജോയിലെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യം പോലെ ഇൻക്വയറീസും കാര്യങ്ങളൊക്കെ വരും. മോജോ എങ്ങനെയുണ്ട്, മോജോ എടുത്താൽ പണി കിട്ടും, കൊള്ളാമോ, എങ്ങനെയാണ് സർവീസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ചോദിച്ചു എനിക്ക് ആവശ്യം പോലെ ഇൻക്വയറി കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതേപോലെ മോജോ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് സെയിലാക്കി എന്നിട്ട് വേറൊരു ബൈക്ക് സെറ്റാവാതെ പിന്നെയും മോജോ തന്നെ എടുത്ത് മോജോയിലോട്ട് തന്നെ വന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടിയിലെ ആ ഒരു എന്താ പറയുക വണ്ടിയിലെ ആ ഒരു റിഫൈൻമെൻറ്റ് ആ ഒരു പെർഫെക്ഷനൊക്കെ അത് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അവരെന്തായാലും ഈ വേറൊരു വണ്ടിയും സെറ്റാവാതെ ഈ വണ്ടിയിലോട്ട് തന്നെ വന്നത്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇവിടെ റോഡ് പ്രസൻസ് എൻ്റെ പൊന്നോ, ഈ വണ്ടി നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും ഒരാളുകൾ തിരിഞ്ഞ് നോക്കിയിരിക്കും. നിങ്ങൾ ദൂരെ നിന്ന് വരുമ്പോഴേ തിരിഞ്ഞ് നോക്കും. ടി വി റിമൂവ് ആക്കിയാൽ ടി വി ഊരിയ വണ്ടിയാണെങ്കിൽ എന്തായാലും നോക്കിയിരിക്കും. അങ്ങനെയാണ് ആ ഒരു വണ്ടിയുടെ സൗണ്ട്, അല്ലെങ്കിൽ ഈ വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഇത് ഏതാ വണ്ടി, സൂപ്പർബൈക്കാണോ അങ്ങനെയൊക്കെ ചോദിച്ചു പോകുന്ന തരത്തിലുള്ളൊരു ഡിസൈനാണ്. അതായത് ആരും ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല ഈ വണ്ടി, ഭയങ്കര കുറവാണ്. ഇനിയിപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് ഇനി ഒരുപാട് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതായത് ഈ ഒരു എക്സ് ടി മോഡലിന് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഡ്യുവൽ എക്സോസ്റ്റ്, യു എസ് ടി ഫോക്ക്, ജെ ജു എം ബ്രേക്ക് കാലിപ്പേഴ്സ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു 300 സെഗ്മെൻ്റ് അല്ല 400 സെഗ്മെൻ്റ് അല്ല ആ ഒരു റേഞ്ചിൽ ഒന്നിലും കാണാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വണ്ടി നോക്കിക്കഴിഞ്ഞാലും ബ്രേക്കിൽ സിംഗിൾ പിസ്റ്റൺ കാലിപ്പർ ആയിരിക്കും. പക്ഷേ നമ്മുടെ മോജോയിൽ വരുന്നത് ഡുവൽ പിസ്റ്റൺ കാലിപ്പറാണ്. ജെ ജുവാൻ്റെ ഡുവൽ പിസ്റ്റൺ കാലിപ്പറാണ് നമ്മുടെ ഈ എക്സ് ടി മോഡലിൽ വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ വരുന്നത് ഡുവൽ പിസ്റ്റൺ കാലിപ്പർ തന്നെയാണ് എല്ലാത്തിലേയും പോലെ. പക്ഷേ ബൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല ബെറ്ററാണ് നമ്മുടെ ജെ ജുവാൻ. ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡാണ്, എനിക്ക് ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഈ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏകദേശം 11,000 രൂപയുടെ ആവും ഈ ഒരു ഫ്രണ്ട് സെറ്റ് മൊത്തത്തിൽ വാങ്ങിക്കാനായിട്ട്. ഈ ഫ്രണ്ട് എം സി കിറ്റ് മാത്രമാണെങ്കിൽ എനിക്ക് തോന്നുന്നു 7,000-8,000 സംതിങ് പ്രൈസാവും. അത്രയും പ്രൈസ് റേഞ്ച് വരുന്ന ഒരു എം സി കിറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര എമൗണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്താണ് അവർ ഈ വണ്ടി അന്ന് ഇറക്കിയിരുന്നത്. നമ്മുടെ ഈ ഒരു വണ്ടി കുറച്ച് കാലം മുമ്പേ ഡിസ്കണ്ടിന്യൂ ആയെന്ന് ഒരു റൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഡിസ്കണ്ടിന്യൂ ആയിട്ടില്ലായിരുന്നു. അത് നമുക്ക് കേരളത്തിൽ അവൈലബിൾ അല്ല. കേരളത്തിൽ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മാസം അങ്ങോട്ട് പിടിക്കും, ഒന്നും രണ്ട് മാസം പിടിക്കും വണ്ടി കൈ കിട്ടാനായിട്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ബാംഗ്ലൂരിൽ വണ്ടി അവൈലബിൾ ആയിരുന്നു, അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ടോട്ടലി ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട് വണ്ടി. ഇനി വണ്ടി നമുക്ക് മോജോ വാങ്ങിക്കാൻ പറ്റത്തില്ല. മോജോ നമുക്ക് ഷോറൂമിൽ നിന്ന് പുത്തൻ വണ്ടി ഇറക്കാൻ പറ്റത്തില്ല. എങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യം സെക്കൻഡ്സ് മോജോ ആണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാട്ടി കുറച്ച് വിലയും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് വ്യത്യാസം കാണും. പക്ഷേ ഞാൻ പറയും, ഇപ്പോഴും ഈ വണ്ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മുതലായിരിക്കും വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 4 പേര് തിരിഞ്ഞ് നോക്കും, ഇത് ആരെ വണ്ടിയത്, ഏത് വണ്ടിയാണ്, ഇതെന്താ സംഭവം, സൗണ്ട് കേട്ടിട്ട് കൊള്ളാമല്ലോ. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, സൂപ്പർ ബൈക്ക് ആണോ, ഡ്യുവൽ എക്സോസ്റ്റ് കൊണ്ടല്ലോ, ട്വിൻ സിലിണ്ടർ ബൈക്ക് ആണോ. അപ്പോൾ ഈ ഒരു സൗണ്ടും കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഞാൻ കയ്യെ കൊടുത്ത വണ്ടി വലിച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ടോ. പിന്നെ ഡിക്കാറ്റ് ചെയ്തപ്പോൾ സൗണ്ട് കുറച്ചുകൂടെ ഹൈ ആയിട്ടുണ്ട്, അവർ ആ പൊട്ടുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെ വണ്ടിയിൽ വരുത്താവുന്ന കുഞ്ഞു കുഞ്ഞു മോഡിഫിക്കേഷൻസാണ്. അപ്പോൾ ഈ ഒരു മോഡിഫിക്കേഷൻസ് കാണുമ്പോൾ ഓരോരുത്തർക്കും ഇത് ഈ സൗണ്ട് വരാൻ, അല്ലെങ്കിൽ സൗണ്ട് പൊട്ടുന്നതായി കാണാൻ, അല്ലെങ്കിൽ അവരെ വണ്ടി ചെയ്യാൻ ഭയങ്കര ആഗ്രഹവും ബോധിയൊക്കെ ഉണ്ട്. കുറേ പേർക്ക് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ എങ്ങനെയാണ് വരുത്തുന്നതെന്നൊക്കെ. പക്ഷേ എന്താ പറയുക, അത് ഓരോരുത്തർ റിസ്ക് എലമെൻറ്റ് വേണം ചെയ്യാനായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ കുറേ കാര്യങ്ങൾ പരീക്ഷണം ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഈ വണ്ടിയിൽ പണിഞ്ഞ് തന്നെയാണ് ഇരുന്ന. അത്യാവശ്യം കുറേ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇനിയിപ്പം വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ സ്പെയർ കിട്ടുമെന്നായിരിക്കും. ഇപ്പം ഇതുവരെ എന്തായാലും സ്പെയറും കാര്യത്തിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, സ്പെയർ കിട്ടും. ഇനിയിപ്പം
സ്പെയറിൻ്റെ അവൈലബിലിറ്റി കുറയോ ഇല്ലയോ എന്ന് എനിക്കത് ഉറപ്പ് പറയാനും പറ്റത്തില്ല. അത്യാവശ്യം സ്പെയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. എന്നാലും ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ ഒയ്യോ ഇത് പൊട്ടിപ്പോയല്ലോ എന്നൊരു സാധനം വാങ്ങിച്ചിരിക്കാം. എന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം സാധനം കിട്ടണമെന്നില്ല. അതെനിക്ക് കുറേ അനുഭവമുണ്ട്. കുറേ ഇപ്പോഴും ഞാൻ ഒരു ഡിസ്കിൻ്റെ നമ്മുടെ റിയർ ഡിസ്കിൻ്റെ കേസ് അവരെടുക്ക് ഓർഡർ കൊടുത്തായിരുന്നു. പക്ഷേ ആ സാധനം വരാൻ കുറേ ഡിലേ ആയി. പക്ഷേ ഡിലേ ആയ സമയത്ത് സാധനം വന്ന സമയത്ത് എൻ്റെ ഫണ്ടും ഇല്ലാതായിപ്പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ. എല്ലാ സാധനവും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു എക്സ്റ്റീരിയർ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഫണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് BS6 സാധനം നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കാം. BS6 ഫുള്ളി ഇന്ത്യൻ സാധനങ്ങളാണ്. വൈബ്രേറ്റർ ബാക്ക് ഹെൽപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ECU അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഇന്ത്യകളെല്ലാം പ്രൈസും കാര്യങ്ങളും കുറവാണ്. പിന്നെ RR യൂണിറ്റ് എല്ലാം പ്രൈസും കാര്യങ്ങളും കുറവാണ്. നമ്മൾ ഈ XT വെച്ച് നോക്കുന്ന സമയത്ത് XT ഒറിജിനൽ സാധനം തന്നെ വാങ്ങിക്കാൻ തന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല ഫണ്ടും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. അത്യാവശ്യം നല്ല ഫണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങും. അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു വണ്ടിയുടെ ടോട്ടലായിട്ട് ഓവറോൾ പറയാനുള്ള കാര്യം. പിന്നെ ഡിസ്കണ്ടിന്യൂ ആയി പോകാൻ അല്ലെങ്കിൽ ഈ ഒരു സെയിലിനെ ബാധിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ സർവീസും അതേപോലെ അഡ്വർടൈസ്മെൻറ്റും പിന്നെ ഒരു ഇമ്പാക്റ്റ് സെയിലിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല മഹീന്ദ്രയ്ക്ക്. പക്ഷേ ഈ ഒരു സെയിം കാറ്റഗറി അല്ലെങ്കിൽ സെയിം ടൈമിൽ ഇറങ്ങിയ ഡൊമിനാറിൻ്റെ പഴസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഡൊമിനാർ നല്ലപോലെ ആഴത്തിൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്താണ് ആ ഒരു വണ്ടി അവർ സെയിലാക്കിയിട്ടുള്ളത്. അപ്പം ആ ഒരു വണ്ടി അഡ്വർടൈസ്മെൻറ്റ് കണ്ടാൽ തന്നെ എല്ലാവർക്കും വാങ്ങിക്കാൻ തോന്നും. അങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡൊമിനാറിനെ വെച്ച് നോക്കിയാലും ഞാൻ പറയുന്നത് മോജോ കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കാരണം മോജോ ഒരുപാട് ഫൈബർ പാർട്സ് ഒന്നും വരുന്ന വണ്ടിയല്ല. മോജോ കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മോജോ കുറച്ചുകൂടെ നൈസാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഞാൻ ഓൺ ചെയ്യുന്നതുകൊണ്ട് പറയുകയാണോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത്. എനിക്കെന്തായാലും മോജോ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഡൊമിനാർ യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പോൾ കൂട്ടുകാരന്മാർക്കിനെ ഈ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരും പറയുന്നത് ഡൊമിനാറിനെ കാട്ടി അവർക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഈ സൗണ്ടും കാര്യങ്ങളെ കൊണ്ട് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫൈബർ ബീറ്റ്സ് കുറഞ്ഞ വൈബ്രേഷൻ കുറവുണ്ട് അങ്ങനെയൊക്കെ കൊണ്ട് ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഈ ഒരു മോജോ തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയേ തന്നെ ഉള്ളൂ. ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് തൊട്ട് പ്രതീക്ഷിച്ച വീഡിയോ ഒന്നുമല്ല. പക്ഷേ എന്താ പറയുക, വിഷമമുണ്ട്. വണ്ടി ഡിസ്കണ്ടിന്യൂ ആയതിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു മോജോ എടുക്കാനായിട്ട്. അപ്പം അത് നടക്കത്തില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ്സ് മോജോ നല്ല വണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മോജോയ്ക്ക് മെയിനായിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് മിസ്സിങ് പ്രോബ്ലമാണ്. അപ്പോൾ ഒരുപാട് മിസ്സിങ് ഇല്ലാത്ത വണ്ടി നോക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോ. അപ്പം ഒരുപാട് അണ്ടറൈറ്റഡ് ബൈക്സ് ഉണ്ട്. പക്ഷേ അതിലൊന്നാണ് നമ്മുടെ മോജോ എന്ന് പറയുന്ന. എല്ലാ അണ്ടറൈറ്റഡ് ബൈക്കാണെന്ന് ഞാൻ പറയത്തില്ല. അതിൽ ഒരു ബൈക്കാണ് നമ്മുടെ മോജോ. അപ്പോൾ ഇത്രത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി 24 വീഡിയോസ് വരുന്നതായിരിക്കും. അത്തുമായിരിക്കും എല്ലാവർക്കും. ഗുഡ് ബൈ.